ഡിഗ്രി പാസ്സാകാതെ പി ജിക്ക് പ്രവേശനം നേടുക. അതും 3 വർഷം ഡിഗ്രിക്ക് പഠിച്ച അതേ കോളേജിൽ. നിഖിൽ തോമസിന്റെ ഈ ഒടിവിദ്യയിൽ അന്തം വിട്ടു നിൽക്കുന്ന ഒരു നാട്. എന്ത് ധൈര്യത്തിലാകും ഇത്തരമൊരു നീക്കത്തിന് നിഖിൽ ഇറങ്ങിത്തിരിച്ചതെന്ന അടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഇനി അതല്ല, പാർട്ടിയിൽ നിന്നടക്കം സഹായം ലഭിച്ചെങ്കിൽ അതും കണ്ടെത്തണം. എന്തായാലും കേവലം ഒരു സർട്ടിഫിക്കറ്റ് തട്ടിപ്പ് മാത്രമായി നിഖിൽ തോമസ് വിവാദം അവസാനിക്കില്ല. ആരോപണം നേരിടുന്ന CPM നേതാവ് KS ബാബുജാൻ നിഖിലിന്റെ MCO പ്രവേശനത്തിനായി ഇടപെട്ടു എന്നത് പൂർണ്ണമായി നിഷേധിച്ചിട്ടില്ല. ഒപ്പം വ്യാജരേഖ നിർമ്മിക്കാൻ സഹായിച്ചത് മുൻ SFA നേതാവാണെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു. എന്തു വന്നാലും പാർട്ടി മറുപടി പറയേണ്ട തലത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. കേസെടുത്ത് 2 ദിവസമാകുമ്പോഴും നിഖിൽ തോമസിനെ പിടിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. നിഖിലിന് ഒളിവിൽ പോകാൻ സഹായിച്ചവരുടെ കൂട്ടത്തിലും CPM അംഗങ്ങളുണ്ടെന്ന് പുറത്തു വന്നതോടെ നിഖിൽ തോമസും വ്യാജ സർട്ടിഫിക്കറ്റും എന്ന നിലയിൽ നിന്ന് പരിപൂർണമായി ഇതൊരു രാഷ്ട്രീയ വിവാദവും പ്രശ്നവുമായി മാറുന്നു. മറ്റൊരു വ്യാജരേഖാ കേസിൽ SFI മുൻ നേതാവ് വിദ്യ ഒളിവിലായിട്ട് 15 ദിവസം പിന്നിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് മറ്റൊരു SFI നേതാവിനെ തേടിയിറങ്ങുന്നത്. ഇതിനൊപ്പം KSU സംസ്ഥാന കൺവീനർ അൻസിൽ ജലീലിന്റെ പേരിലും ഒരു വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആരോപണം ഉയർന്നു. 2 പ്രബല വിദ്യാർത്ഥി സംഘടനകളും പൊതുസമൂഹത്തിൽ സംശയനിഴലിലായി. ഭരണപക്ഷ പാർട്ടിക്കും പ്രതിപക്ഷ പാർട്ടിക്കും ഇടം വലനിന്ന് പരസ്പരം പോരടിക്കാനുള്ള വകയിലേക്ക് എത്തിയെന്ന് ചുരുക്കം. രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കുമപ്പുറം ഗുരുതരമായ മറ്റൊരു കാര്യമുണ്ട്. അത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഗുരുതര വീഴ്ചകളുണ്ടെന്ന തിരിച്ചറിവിലേക്ക് കൂടി ഈ പ്രശ്നങ്ങൾക്ക് വ്യാപ്തിയുണ്ടെന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നെങ്കിൽ പേരിനൊപ്പം ഈ 2 ഡിഗ്രിയും ചേർത്ത് അഭിമാനത്തോടെ നിൽക്കാമായിരുന്നു നിഖിലിന്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി. നിഖിലിന്റെ ഡിഗ്രി വിവാദത്തിൽ വേണ്ടത്ര പരിശോധനകൾ നടത്താതെ എല്ലാം ഒറിജിനലെന്ന് പറയാൻ തിടുക്കം കാട്ടിയ SFI നേതൃത്വമടക്കം നിലവിൽ സംശയമുനയിലാണ്. നിഖിലിന്റെ MCOM പ്രവേശനത്തിന് സഹായിച്ചെന്ന ആരോപണം നേരിടുന്ന CPI നേതാവ് KS ബാബുജാൻ ഇന്നലെ പറഞ്ഞത് തന്നെ ഇന്നും ആവർത്തിച്ചു. വിവരങ്ങൾ ശേഖരിച്ച ശേഷം മാത്രം മറുപടി നൽകും. ഞാനില്ലായിരുന്നു 2 ദിവസമേ. ആലപ്പുഴയിൽ കമ്മിറ്റികളായിരുന്നു, 2 ദിവസമായിരുന്നു. അപ്പോൾ എൻ്റെ വിവരങ്ങൾ സർവകലാശാലയിൽ നിന്നും കൂടി മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ശേഖരിച്ച് ഞാൻ നിങ്ങളോട് പ്രതികരിക്കാം. ഞാൻ പറയാം, അതെല്ലാം ചേർത്ത് പറയാം, ഒന്നും ചെയ്യാൻ പരിചയപ്പെടുത്താം. നമുക്ക് ഇത് ഞാൻ പറഞ്ഞില്ലയോ, ഇതിനെക്കുറിച്ചുള്ള എൻ്റെ പ്രതികരണം ഞാൻ നിങ്ങളോട് വസ്തുതാപരമായി പറയാം. അതിൻ്റെ വിവരങ്ങളോട് എടുത്തുകൊണ്ട് ഞാൻ പറയാം. മറച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല, നമുക്ക് നിങ്ങളോട് പറയാം. പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് വരുന്നത്, അപ്പോൾ അത് കൃത്യം വിവരം എടുത്തിട്ടില്ല. ചെയ്തു എന്നല്ലേ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ബാബുജാനെതിരെ ഗുരുതരമായ 2 ആരോപണങ്ങളാണ് നിലവിലുള്ളത്. 1, BCOM ജയിക്കാത്ത നിഖിലിന് വ്യാജ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ MCOM പ്രവേശനം നൽകാൻ കായംകുളം MSN കോളേജ് മാനേജ്മെന്റിൽ സമ്മർദ്ദം ചെലുത്തി. മറ്റൊന്ന്, നിഖിലിന് പ്രവേശനം ലഭിക്കാൻ വേണ്ടി മാത്രം PG പ്രവേശന തീയതി നീട്ടാൻ സർവകലാശാലയിൽ ഇടപെട്ടു. ഈ 2 കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാൻ ബാബുജാന് കഴിഞ്ഞില്ല. സർവകലാശാലയിൽ നിന്ന് വിവരങ്ങൾ തേടിയ ശേഷം മാത്രം മറുപടി പറയാമെന്ന വാക്കുകളിൽ അവ്യക്തതയുണ്ട്. നിഖിലിന് വേണ്ടി നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിൽ പിന്നീട് എന്ത് വിവരങ്ങളാണ് ഇനി സർവകലാശാലയിൽ നിന്ന് ബാബുജാന് തേടാനുള്ളത്? സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം കൂടിയായ ബാബുജാൻ നിഖിലിനായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. കേവലം ഒരാൾ വിചാരിച്ചാൽ PG പ്രവേശന തീയതി അടക്കം നീട്ടാൻ കഴിയുമെന്ന വലിയ സത്യം അംഗീകരിക്കേണ്ടി വരും. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സർവകലാശാല VC പങ്കെടുക്കുന്ന പരിപാടികളിൽ ബാബുജാനും ഒരുമിച്ചുണ്ടായിരുന്നു. ഈ നിഖിൽ തോമസിന് വേണ്ടി ഇടപെട്ടു എന്നുള്ള ആരോപണമാണ് ബാബുജാനെതിരെയുള്ളത്. അങ്ങനെ ഇടപെട്ടിട്ടില്ല എങ്കിൽ വളരെ നേരിട്ട് തന്നെ അദ്ദേഹത്തിന് ആരോപണം നിഷേധിക്കാവുന്നതാണ്. അതിന് സർവകലാശാലയിൽ നിന്നും തന്നെ വിവരങ്ങൾ തേടേണ്ട കാര്യമില്ല. തനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ബാബുജാൻ തന്നെ ഇടപെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ അത് താൻ നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബാബുജാൻ നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് ആരോപണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും അദ്ദേഹത്തെ ഇപ്പോഴും സംശയമുനയിൽ തന്നെ നിലനിർത്തുന്നതും. അതേസമയം മാധ്യമങ്ങളോട് ഇങ്ങനെ വിശദീകരിക്കാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം പാർട്ടിയുടെ മുന്നിൽ തന്റെ നിരപരാധിത്വം വിശദീകരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ചൊവ്വാഴ്ച വൈകിട്ട്
ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് അദ്ദേഹം താനിങ്ങനെ നിഖിലിന് വേണ്ടി ഇടപെട്ടിട്ടില്ല, തന്റെ മകന്റെ പ്രവേശനത്തിന് പോലും എവിടെയും വിളിച്ചിട്ടില്ല, അങ്ങനെയുള്ളപ്പോഴാണ് നിഖിലിന് വേണ്ടി വിളിച്ചുവെന്ന ആരോപണം നേരിടുന്നത്. ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് ആ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിശദീകരിച്ചത്. എന്തായാലും പാർട്ടിയിൽ അങ്ങനെ പറയുന്നു, പക്ഷേ എന്തുകൊണ്ടത് പൊതുസമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ കാര്യം വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. ഇപ്പോഴും ആരോപണം നിഷേധിക്കാതെ തുടരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് മേലുള്ള ആരോപണങ്ങളുടെ ഗൌരവം വർദ്ധിപ്പിക്കുകയും അത് അതേപടി നിലനിർത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാബുജാന്റെ വാക്കുകളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് വരും ദിവസങ്ങളിൽ പോലീസ് തന്നെ കണ്ടെത്തും. അതിന് നിഖിലിനെ കിട്ടിയേ തീരൂ. നിഖിലിനെ ചോദ്യം ചെയ്താൽ മാത്രമേ വ്യാജരേഖകൾ തയ്യാറാക്കിയതിന്റെ ചുരുൾ അഴിയുകയുള്ളൂ. എന്നിരുന്നാലും നിഖിലുമായി അടുപ്പമുള്ള പാർട്ടിക്കാർക്ക് പങ്കുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കായംകുളത്തെ മുൻ SFI നേതാവിനെയാണ് സംശയം. വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചത് ഇയാളെന്നാണ് കായംകുളത്തെ പാർട്ടി കേന്ദ്രങ്ങളിലെ രഹസ്യ ചർച്ച. നേരത്തെ വിദ്യാഭ്യാസ ഏജൻസി നടത്തിയിരുന്ന കണ്ടല്ലൂർ സ്വദേശിയായ ഇയാൾ ഇപ്പോൾ മാലദ്വീപിലാണ് ജോലി ചെയ്യുന്നത്. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ നിഖിൽ തോമസിനെ കണ്ടെത്താൻ കായംകുളം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഏറ്റവും ഒടുവിൽ നിഖിൽ തോമസിനൊപ്പം ഉണ്ടായിരുന്നവർ പോലീസ് നിരീക്ഷണത്തിലാണ്. നിഖിലിനൊപ്പമുണ്ടായെന്ന് സംശയിക്കുന്നവരെ പോലീസ് ചോദ്യം ചെയ്തു. നിഖിലിനെ ഒളിവിൽ പോകാൻ സഹായിച്ചെന്ന് സംശയിക്കുന്ന പ്രാദേശിക CPM നേതാവായ യുവ അഭിഭാഷകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കൊപ്പമാണ് നിഖിൽ തോമസ് SFI നേതാക്കൾക്ക് മുമ്പാകെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പോയതെന്നാണ് വിവരം. നിഖിൽ തോമസിനെ CPMഉം SFIഉം കൈവിട്ടതോടെ പോലീസ് അന്വേഷണം അതിന്റെ ശരിയായ രീതിയിൽ തന്നെ നടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുവാൻ കഴിയുന്നത്. കേരള സർവകലാശാലയും കോളേജ് മാനേജ്മെന്റും നിഖിലിനെതിരെ നിയമ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിഖിലിന് നൽകിയിരുന്ന കേരള സർവകലാശാലയിൽ നൽകിയിരുന്ന തുല്യതാ സർട്ടിഫിക്കറ്റ് സർവകലാശാല റദ്ദാക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ കോളേജ് മാനേജ്മെന്റ് പോലീസിൽ കായംകുളം പോലീസിൽ കൃത്യമായ മൊഴി നൽകുകയും നിഖിലിനെതിരെ വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചന എന്നീ കുറ്റങ്ങൾ പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ നിഖിൽ എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതുവരെയും ലഭ്യമായിട്ടില്ല. നിഖിൽ കേരളം വിട്ടു പോയിട്ടില്ല. അതേസമയം 2 ദിവസത്തിനുള്ളിലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. 8 പേരടങ്ങുന്ന പോലീസ് സംഘമാണ് നിഖിലിന്റെ ഈ കേസ് നിലവിൽ അന്വേഷിക്കുന്നത്. കലിംഗ സർവകലാശാലയിലെത്തി ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു. ഇതുകൂടാതെ കേരള സർവകലാശാല ആസ്ഥാനത്തും കായംകുളം DYSP നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി വിവരങ്ങൾ ശേഖരിക്കുകയും നിഖിൽ വിവിധ സർവകലാശാലയിലും കോളേജിലും കൈമാറിയിരുന്ന രേഖകളെല്ലാം തന്നെ വ്യാജമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നതിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നിഖിലുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്നവരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിഖിലുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന, നിഖിൽ ഏറ്റവും ഒടുവിൽ നിഖിലിനോടൊപ്പം ഉണ്ടായിരുന്ന യുവ അഭിഭാഷകനെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ വീട്ടിൽ നിന്നാണ് ഈ യുവ അഭിഭാഷകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിഖിലിന്റെ യാത്രയും നിഖിൽ എവിടെയാണ് ഒളിവിൽ പോയതെന്ന കൃത്യമായ വിവരങ്ങളും ഒപ്പം തന്നെ നിഖിലിന്റെ ഈ വ്യാജരേഖ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എല്ലാം ഈ അഭിഭാഷകനിൽ നിന്ന് പോലീസ് സംഘം ശേഖരിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കണ്ടല്ലൂർ സ്വദേശിയായ ഇപ്പോൾ മാലദ്വീപിൽ ജോലി ചെയ്യുന്ന ഒരു മുൻ SFI നേതാവ് നിഖിലിനെ വ്യാജരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടി സഹായിച്ചു എന്നുള്ളൊരു വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഈ യുവാവിനെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ കോളേജ് മാനേജ്മെന്റ് നിഖിലിന്റെ രേഖകളെല്ലാം തന്നെ സർവകലാശാലയ്ക്ക് കൈമാറിയിട്ടുണ്ട്. കാരണം ഈ രേഖകളെല്ലാം കൃത്യമായിട്ട് നൽകണമെന്ന് സർവകലാശാല MSM കോളേജ് അധികൃതർക്ക് അന്ത്യശാസനം നൽകിയിരുന്നു. ഇതുപ്രകാരം കോളേജിൽ നിന്ന് BCOM പഠനകാലത്തെ രേഖകൾ ഒപ്പം തന്നെ MCOM പ്രവേശനം EVയുമായി ബന്ധപ്പെട്ട രേഖകളാണ് സർവകലാശാലയ്ക്ക് കോളേജിൽ നിന്ന് നൽകിയിരിക്കുന്നത്. സംശയമുന്നയിലാവുന്ന പാർട്ടി പ്രവർത്തകരുടെ എണ്ണം കൂടുമ്പോഴും വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ മൗനം തുടരുകയാണ് CPM. ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ KH ബാബുജാനെതിരെ ആരോപണം ഉയർന്നിട്ടും നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. വിഷയം SFIയുടേത് മാത്രമാണെന്ന നിലപാടിലാണ് പാർട്ടി. 3 ദിവസം കേരളമാകെ ചർച്ചയായ പ്രശ്നത്തിൽ കൂടുതൽ അന്വേഷിച്ചിട്ട് പ്രതികരിക്കാമെന്നാണ് വകുപ്പ് മന്ത്രി R ബിന്ദുവിന് ഇന്നും പറയാനുള്ളത്. നിഖിൽ തോമസിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് SFIയെ മാത്രമല്ല CPMനെ കൂടി വെട്ടിലാക്കിയിരിക്കുകയാണ്. കാരണം നിഖിലിന് ആരുടെ സംരക്ഷണമാണ് ലഭിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. നിഖിൽ ഒളിവിലാണ് എന്ന് മാത്രമല്ല നിഖിലിനെ ഈ സർട്ടിഫിക്കറ്റുമായി MCOMന് പ്രവേശനം നേടുന്നതിന് വേണ്ടി സഹായിച്ചത് ഒരു CPM നേതാവാണെന്നുള്ള ആരോപണം ഉയർന്നു കഴിഞ്ഞു. അത് CPMന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗവുമായ KH ബാബുജാനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. KSU ഉന്നയിച്ച ആരോപണം പ്രതിപക്ഷ നേതാക്കളും ഏറ്റുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം CPM നേതാക്കൾക്കെതിരെ ഉയർന്നിട്ടും ഇതുവരെ CPMന്റെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. CPMന്റെ
കായംകുളം ഏരിയ സെക്രട്ടറി മാത്രമാണ് ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തി നിഖിൽ സി പി എമ്മിനെ വഞ്ചിച്ചു, കൊടും ചതിയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ പ്രതികരണം തേടിയപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പി രാജീവ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായപ്പോൾ അത് എസ് എഫ് ഐ നേതാക്കൾ പ്രതികരിക്കും എന്നാണ് പറഞ്ഞത്. ഇന്ന് മന്ത്രി ആർ ബിന്ദു സംസാരിച്ചപ്പോൾ ആർ ബിന്ദുവും ഇത് പരിശോധിച്ചതിന് ശേഷം അന്വേഷിക്കുകയാണ്, അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായിട്ട് പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് സി പി എം നേതാക്കൾ ഇക്കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്ന ചോദ്യം വളരെ സജീവമായിട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. മാത്രമല്ല നിഖിലിനെ ഒളിവിൽ പോകുന്നതിന് വേണ്ടി സഹായിച്ചത് അല്ലെങ്കിൽ ഒളിവിൽ അയാളെ സംരക്ഷിക്കുന്നത് സി പി എം നേതാക്കളാണ് എന്നുള്ള ആരോപണവും ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് നാളെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. സാധാരണ വെള്ളിയാഴ്ചയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. പക്ഷേ ഇവിടെ ശനി ഞായർ ദിവസങ്ങളിൽ ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോ യോഗം നടക്കുന്നതുകൊണ്ട് നാളെ അത് ചേരുകയാണ്. മാത്രമല്ല കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയം ചർച്ചയാകുന്നതിന് സാധ്യതയുണ്ട്. മാത്രമല്ല സി പി എം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നാളെ നമ്മൾ ഈ കാര്യത്തിൽ ഒരു പ്രതികരണം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. സി പി എം മൗനം തുറന്നപ്പോൾ സി പി ഐ എസ് എഫ് ഐ കടന്നാക്രമിച്ചു. ജനയുഗത്തിലെ മുഖപ്രസംഗത്തിലൂടെയാണെങ്കിലും പറയാനുള്ളത് സി പി ഐ പറഞ്ഞു. സമഗ്രാധിപത്യത്തിന് ഏത് കുത്സിത മാർഗവും അവലംബിക്കാമെന്ന സ്വയംബോധ്യം പല ക്യാമ്പസുകളിലും ഉണ്ടെന്നാണ് മുഖപ്രസംഗത്തിൽ എസ് എഫ് ഐക്കെതിരായ ഒളിയമ്പ്. ഇത്തരം കുത്സിത പ്രവൃത്തികളിൽ താൽപ്പര്യമുള്ളവർ ക്യാമ്പസുകളിലെ സംഘടനാശക്തി നോക്കി ചേക്കേറുന്നു. അവരുടെ കുറ്റകൃത്യങ്ങളെ മൂടിവെക്കേണ്ട ഉത്തരവാദിത്തം പ്രസ്തുത സംഘടനകളുടേതാകുകയും ചെയ്യുമെന്ന് ജനയുഗം എസ് എഫ് ഐയെ ഓർമ്മിപ്പിച്ചു. എന്നാൽ സംസ്ഥാന എക്സിക്യൂട്ടീവിനെത്തിയ കാനൻ രാജേന്ദ്രൻ എസ് എഫ് ഐയെ വിമർശിക്കാൻ തയ്യാറായില്ല. എസ് എഫ് ഐ നേതാക്കൾ മാത്രമല്ല, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ചരിത്രം നോക്കിയാൽ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ പലരും ഇത്തരം ആരോപണങ്ങളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടും ആ സംഘടനകൾ പരിശോധിച്ച് വ്യക്തമായ നടപടി സ്വീകരിക്കുകയാണ് പതിവ്. അത് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സി പി എം ഇടപെട്ട് എസ് എഫ് ഐയെ തിരുത്തുമെന്ന പ്രതീക്ഷയിലാണ് കാനം. യൂണിവേഴ്സിറ്റി കാര്യങ്ങളിൽ സർക്കാരിന് കൂടുതൽ ഇടപെടാൻ പറ്റില്ലെന്നും കാനം വിശദീകരിച്ചു. പക്ഷേ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഒന്നിച്ച് എസ് എഫ് ഐക്കെതിരെ പ്രതിഷേധവുമായി എത്തി. എസ് എഫ് ഐക്കെതിരായ പോലീസ് നടപടികൾ ഇഴയുന്നതിൽ പ്രതിഷേധിച്ച് കെ എസ് യു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. ബാരിക്കേഡ് പറകടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷവും പിരിഞ്ഞു പോകാതിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിനിടെ ചുറ്റുമതിൽ ചാടിക്കടന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച വനിതാ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് യുവമോർച്ച പ്രതിഷേധ പ്രകടനം നടത്തി. പോലീസിനെതിരെയും വിമർശനമുയർത്തിയ യുവമോർച്ച റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അതിനിടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ എസ് എഫ് ഐ നേതാവ് നിഖിൽ തോമസിന്റെ എംകോം രജിസ്ട്രേഷൻ കേരള സർവകലാശാല റദ്ദാക്കി. നിഖിൽ തോമസ് ഹാജരാക്കിയ ഡിഗ്രി സർട്ടിഫിക്കറ്റും മറ്റു രേഖകളും വ്യാജമാണെന്ന് കലിംഗ സർവകലാശാല കേരള സർവകലാശാലയെ അറിയിച്ചതിനെ തുടർന്നാണ് നടപടി. പ്രവേശനത്തിനായി നൽകിയ കോഴ്സ് തുല്യതാ സർട്ടിഫിക്കറ്റും റദ്ദാക്കി. ഇതോടെ കലിംഗയുടെ ബികോമിന് കേരള സർവകലാശാലയുടെ അംഗീകാരം നഷ്ടപ്പെട്ടു. നിഖിലിന്റെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും വ്യാജമാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള കലിംഗ സർവകലാശാലയുടെ ഇമെയിൽ പോലീസിന് കൈമാറി. എസ് എഫ് ഐക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കെ കെ എസ് യുവിനും കിട്ടി ഒരു വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പണി. കേവലം ഒരു പ്രവർത്തകനെതിരെയല്ല, മറിച്ച് സംസ്ഥാന കൺവീനർ അൻസിൽ ജലീലിനെതിരെയാണ് ആരോപണം ഉയർന്നത്. അൻസിലിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന് ബോധ്യപ്പെട്ടതായി കേരള സർവകലാശാല വ്യക്തമാക്കി.
പോലീസിൽ പരാതി നൽകി. ഏറെ വൈകാതെ അൻസൽ നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. തന്റെ പേരിൽ പ്രചരിക്കുന്ന ബിരുദ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് അൻസൽ പറയുന്നത്. എസ് എഫ് എക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ മറയ്ക്കാനാണ് തനിക്കെതിരെ വ്യാജ സർട്ടിഫിക്കറ്റ് പ്രചരിപ്പിക്കുന്നതെന്നും അൻസൽ ആരോപിച്ചു. വ്യാജ ആരോപണങ്ങൾ ഉയർത്തുന്നവർക്കെതിരെ മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകുമെന്നും അൻസൽ പറഞ്ഞു. ഈ പുറത്തു പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഈ ഞാൻ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഞാൻ സൃഷ്ടിച്ചു ഞാൻ ജോലി നേടിയെന്ന് പറഞ്ഞ ഈ ബികോം സർട്ടിഫിക്കറ്റുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. നിങ്ങൾക്കറിയാം ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയനും പിണറായി വിജയൻ്റെ പോലീസും പിണറായി വിജയൻ്റെ എല്ലാ സംവിധാനവും 100-110 വർക്ക് ചെയ്യുന്ന ഈ സമയത്ത് എനിക്കെതിരെ 13-ാം തീയതി ഒരു പത്രമാധ്യമത്തിലൂടെ എനിക്ക് വരികയും എൻ്റെ ഫോട്ടോ സഹിതം ഫ്രണ്ട് പേജിൽ അച്ചടിച്ച് വരികയും ചെയ്തു. ഞാൻ അന്നത്തെ ദിവസമാണ് ഈ സർട്ടിഫിക്കറ്റ് കാണുന്നത്. ഞാൻ ഈ വന്ന അന്ന് എൻ്റെ 13-ാം തീയതി വന്നു. 14-ാം തീയതി രാവിലെ തന്നെ ഞാൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുക്കുകയും ഇതിനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ഇതിലെ പ്രതികളെ മുന്നോട്ട് കൊണ്ടുവരണമെന്നും പറഞ്ഞു ഞാൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഭാഗം പരാതി നൽകിയതിന് ശേഷം ഞാൻ ഈ പത്രത്തിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു. 13-ാം 14-ാം തീയതി നിങ്ങൾ ആലോചിച്ച് നോക്കണം അന്നത്തെ ഡേറ്റ്. 14-ാം തീയതി ഇതുണ്ട്, ഞാൻ പരാതി കൊടുത്തേണ്ട ഇതാണ്. ഞാൻ 14-ാം തീയതി അന്ന് ഞാൻ പരാതി കൊടുത്തു. 14-ാം തീയതി ഇന്ന് 21-ാം തീയതി അന്ന് രാവിലെ തന്നെ 13-ാം തീയതി രാവിലെ തന്നെ ഞാൻ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ പോലീസുകാർ ചെല്ലുകയും അവിടെ സംസാരിക്കുകയും അവർക്കതിൻ്റെ ആധികാരികം മനസ്സിലാക്കുകയും ചെയ്തു പോയി. 14 കഴിഞ്ഞ് 15, 16, 17, 18, 19, 20, 21 ഒരാഴ്ച ഉണ്ടാണ് തോന്നിയത് അവർക്ക്. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇതിൽ ഈ ആരോപണം വന്ന ഏതെങ്കിലും ഒരു എസ് എഫ് ഐക്കാർ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കാൻ പറ്റുമോ? തീർന്ന കായംകുളത്തുള്ള എസ് എഫ് ഐയുടെ നേതാവ് ബാബു പ്രസാദ് എസ് എഫ് ഐയുടെ നേതാവ്, ആ എസ് എഫ് ഐയുടെ നേതാവിന് ഒരു ആരോപണം വന്നപ്പോൾ തന്നെ ആ എസ് എഫ് ഐയുടെ നേതാവ് മുങ്ങി. വിദ്യ എന്ന് പറഞ്ഞ എസ് എഫ് ഐയുടെ നേതാവ് മുങ്ങി. ഒരു ആരോപണം വന്നപ്പോൾ തന്നെ നാട്ടിലില്ല, എവിടെയാണെന്ന് വെച്ചാൽ ആർക്കും അറിയത്തുമില്ല. മടിയിൽ കനവില്ലാത്തത് കൊണ്ടാണ്, എൻ്റെ മടി കനവില്ല, എനിക്ക് പേടിയില്ല. ഞാൻ ഇവിടെ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയാം, വെല്ലുവിളിക്കുകയാണ് ഞാൻ. സി പി എമ്മിൻ്റെ പാർട്ടിയല്ല ഭരിക്കുന്ന, സി പി എമ്മിൻ്റെ പോലീസുകാരല്ല ഈ നാട് ഭരിക്കുന്ന. എനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായാലും അവർക്ക് അതിൻ്റെ അധികാരിത അവർ തിരഞ്ഞെടുക്കുമെന്നുള്ള എന്നെക്കാട്ടി നന്നായിട്ട് നിങ്ങൾക്കറിയാം. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ പാർട്ടിയിലെ കെ പി സി സി പ്രസിഡന്റിന് നിങ്ങളൊക്കെ അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ കള്ളക്കേസ് കുടുക്കി കെ പി സി സി പ്രസിഡന്റിനെ കൊടുക്കാൻ നോക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ കള്ളക്കേസ് ഉണ്ടാക്കി അകത്തിടാൻ നോക്കുന്നു. കെ എസ് യു പ്രസിഡന്റിനെതിരെ എഫ് ഐ ആർ ഇടുന്നു. നാടിനെ പട്ടിയാക്കുന്ന പരിപാടി, പുള്ളി സമരം ചെയ്യുന്നു പറഞ്ഞ് എഫ് ഐ ആർ ഇട്ട നാടായത്. ഞങ്ങളുടെ ലീഡർഷിപ്പിലുള്ളവർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ, ഞങ്ങളിപ്പോൾ സാധാരണ കോൺഗ്രസ് കെ എസ് യുക്കാരുടെ അവസ്ഥ എന്തുമായിരിക്കും? എനിക്ക് ഈ സർട്ടിഫിക്കറ്റുമായിട്ട് യാതൊരുവിധ ബന്ധവും, ഈ സർട്ടിഫിക്കറ്റ് ഞാൻ ഉണ്ടാക്കി, ഇപ്പം കായംകുളത്ത് എസ് എഫ് ഐയുടെ നേതാവ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ വിദ്യ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, ഈ സർട്ടിഫിക്കറ്റ് വെച്ച് അവർക്ക് ഗുണം ഉണ്ടാക്കില്ല, അവർ എം കോമിന് പോയില്ല, അല്ലെങ്കിൽ വിദ്യക്ക് ജോലി കിട്ടില്ല, എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ഞാൻ ഏതൊരു യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതൊരു ഉപരിപഠനത്തിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയനല്ലേ, അവർക്ക് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇല്ല ഇവിടെ. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. എവിടെ ആരെങ്കിലും എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണോ, എന്നെ വിളിച്ചാൽ ഞാൻ ചെല്ലാം. ഞാനല്ലാതെ മാറി നിൽക്കുന്നില്ല, എനിക്കൊരു മുൻകൂറും വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാൻ ജയിലിൽ കിടക്കണം, ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം എനിക്ക് പേടിയില്ല. അൻസലിന്റെ പേരിൽ പ്രചരിക്കുന്നത് വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവറും പറയുന്നു. നിലവിൽ അൻസൽ ജലീലാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇത് കെ എസ് യു സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുക്കുകയാണ്. ഇതിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇതിൻ്റെ ആധികാരികത പരിശോധിക്കണം. ഈ ദേശാഭിമാനിയിൽ വന്ന ഈ പറയുന്ന ഫോട്ടോസ്റ്റാറ്റ്, ആ ഫോട്ടോസ്റ്റാറ്റ് എവിടെ നിന്നാണ് വന്നത് എന്ന് ദേശാഭിമാനി വ്യക്തമാക്കണം. അതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം ദേശാഭിമാനി കേന്ദ്രീകരിച്ച് നടത്തണം. അതിനിടെ അൻസലിന്റെ സർട്ടിഫിക്കറ്റിനെ പറ്റി പോലീസിൽ പരാതി നൽകിയത് പത്രവാർത്തയുടെയും ഒരു സെനറ്റ് അംഗത്തിന്റെ പരാതിയുടെയും അടിസ്ഥാനത്തിലാണെന്ന് കേരള സർവകലാശാല വ്യക്തമാക്കി. അൻസിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയോ എന്ന് അറിയില്ല എന്ന് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയാനുള്ളത് കേരളത്തിലെ ജയിലുകൾ അവർക്ക് വേണ്ടി തുറന്നു കിടക്കുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി അതികർശനമായ നടപടികൾ എടുക്കും. ആദ്യത്തെ 10 റാങ്കിൽ പോകാൻ ശ്രമിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയെ നശിപ്പിക്കാൻ ഒരാളെ അനുവദിക്കില്ല, ഒരു തരത്തിലും അനുവദിക്കില്ല. സർവകലാശാലയുടെ പ്രതിച്ഛായക്ക് മങ്ങലേൽക്കുന്ന സംഭവം എന്നതുകൊണ്ടാണ് കെ എസ് യു നേതാവ് അൻസൽ ജലീൽ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന ആരോപണം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പരാതി നൽകിയതെന്നാണ് കേരള സർവകലാശാല പറയുന്നത്. പത്രവാർത്തയുടെയും സെനറ്റ് അംഗമായ അജിത് അജയുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡി ജി പിക്ക് പരാതി നൽകിയതെന്ന് രജിസ്ട്രാർ അറിയിച്ചു. അൻസലിന്റെ സർട്ടിഫിക്കറ്റ് എന്ന രീതിയിൽ പ്രചരിക്കുന്ന രേഖയിലെ വി സിയുടെ ഒപ്പും സീരിയൽ നമ്പറും വ്യാജമാണെന്ന് സർവകലാശാല കണ്ടെത്തി. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ സർവകലാശാല പോലീസിനെ സമീപിക്കുന്നത് അസാധാരണ നടപടിയാണ്. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തുകയോ ആരോപണ വിധേയനായ വിദ്യാർത്ഥിയെയോ പഠിച്ച കോളേജിന്റെ പ്രതിനിധിയോ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുകയോ ചെയ്യാത്തത് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. എസ് എഫ് ഐ നേതാവ് നിഖിൽ തോമസിന്റെ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഡി ജി പിക്ക് പരാതി നൽകിയതിനൊപ്പമാണ് കെ എസ് നേതാവിനെതിരെയും സർവകലാശാല പോലീസിനെ സമീപിച്ചത്.
വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വിവാദങ്ങൾക്കൊപ്പം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഞെട്ടിപ്പിച്ച മറ്റൊരു സംഭവം ഇന്നുണ്ടായി. എം ജി സർവകലാശാലയിൽ പേരെഴുതാത്ത ബിരുദ പി ജി സർട്ടിഫിക്കറ്റുകൾ കാണാനില്ല. അതീവ സുരക്ഷാ മേഖലയായ പരീക്ഷാഭവനിൽ നിന്നാണ് സർട്ടിഫിക്കറ്റുകൾ കാണാതായത്. പേരെഴുതാത്ത സർട്ടിഫിക്കറ്റുകൾ തന്നെ കാണാതായതിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. യൂണിവേഴ്സിറ്റി തല അന്വേഷണത്തിനായി പരീക്ഷാ കൺട്രോളറെ വി സി ചുമതലയേൽപ്പിച്ചു. പ്രശ്നങ്ങൾക്ക് പിന്നാലെ എം ജി സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ പ്രതിഷേധ പ്രകടനം നടത്തി. സർട്ടിഫിക്കറ്റ് വിവാദം അധ്യാപകരും എസ് എഫ് ഐയും തമ്മിലുള്ള ഒത്തുകളി എന്ന് എം എസ് എഫ് ആരോപിച്ചു. സർവകലാശാലയിലെ ഇടത് അധ്യാപക സംഘടനയും എസ് എഫ് ഐയും ഗൂഢാലോചന നടത്തിയിട്ട് ഈ 154 സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് എസ് എഫ് ഐയുടെ നേതാക്കന്മാർക്ക് തീരെഴുതി കൊടുത്ത സർട്ടിഫിക്കറ്റുകളാണ്. അതിന്റെ പിറകെ മാധ്യമങ്ങളും വിദ്യാർത്ഥി സംഘടനകളും ഉണ്ട്, അത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് എടുത്തെത്തിയപ്പോൾ ഇന്ന് രാവിലെ അത് നഷ്ടപ്പെട്ടു പോയെന്ന് ഒരു പത്രക്കുറിപ്പിറക്കി മുങ്ങാൻ വേണ്ടിയിട്ട് സർവകലാശാല അധികാരികൾ കഴിയില്ല. രണ്ടുപേരെ സസ്പെൻഡ് ചെയ്ത് എം ജി സർവകലാശാല നടപടികൾ തുടങ്ങി. കാണാതായ 54 സർട്ടിഫിക്കറ്റുകളുടെ സീരിയൽ നമ്പർ അസാധുവാക്കി പരസ്യപ്പെടുത്തുവാനും തീരുമാനിച്ചു. സർട്ടിഫിക്കറ്റ് കാണാതായ സെക്ഷനിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും അന്വേഷണ കാലയളവിൽ മറ്റ് സെക്ഷനുകളിലേക്ക് മാറ്റുവാനും നടപടിയെടുത്തു. കേവലം രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്കപ്പുറം സംസ്ഥാനത്തെ നിരവധി വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഡിഗ്രിക്ക് തോറ്റ വിദ്യാർത്ഥി ഒരു പരിശോധനയും കൂടാതെ അതേ കോളേജിൽ പി ജിക്ക് പ്രവേശനം നേടുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? സ്വാധീനം ഉപയോഗിച്ച് നിഖിൽ കാണിച്ച തെറ്റ് കാരണം അർഹതപ്പെട്ട മറ്റൊരു വിദ്യാർത്ഥിയുടെ അവസരം നഷ്ടമായി. അതിനൊപ്പം കേരളത്തിലെ കോളേജുകളും യൂണിവേഴ്സിറ്റി ഒന്നാകെയും സംശയനിഴലിലായി. നാളെ ഒരുപക്ഷെ സംശയനിഴലിലുള്ള കേരള യൂണിവേഴ്സിറ്റി ബിരുദമുള്ളവരെ സ്വീകരിക്കില്ലെന്ന് രാജ്യാന്തര സ്ഥാപനങ്ങൾ തീരുമാനമെടുത്താൽ എന്താകും കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവസ്ഥ? വീഴ്ച പറ്റിയത് കേരള വാഴ്സിറ്റിക്കാണെന്ന് കോളേജും കോളേജിനാണെന്ന് സർവകലാശാലയും പരസ്പരം പഴിചാരുമ്പോഴും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. അതിനാൽ തന്നെ നിഖിൽ തോമസിനെതിരെയുള്ള നടപടികൾക്കപ്പുറം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിശ്വാസ്യത തിരിച്ചുകൊണ്ടുവരണം. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ആശങ്ക അകറ്റണം. അതിനുവേണ്ട കർശന നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം.